नाधी सृष्टि समुद्र तारमे सृष्टि इंदु नल्लम्मा एन्नुडी अम्मा एनिक्कुम ईशोक्कुम ओरी अम्मा इंदु नल्लम्मा एन्नुडी अम्मा एनिक्कुम ईशोक्कुम ओरी अम्मा अम्मे एन्नु केल्क्कुम्बोल नाम ओरोरुत्तर्क्कुम वलिय संतोषमाण എന്നാൽ അമ്മയുടെ ഉദരത്തിലാണ് നാം ജനിച്ചത്. അമ്മയെ ഭക്ഷിച്ചാണ് നാം ഓരോരുത്തരും വളർന്നു വന്നത്. ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് അമ്മ. അമ്മ മനുഷ്യന്റെ സമഗ്ര വികാരമാണ്, തിരസ്കരിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ കാൾ റാണൽ പറഞ്ഞു, ഒരമ്മയെ ആവശ്യമുള്ള ഏക മതം ക്രിസ്തു മതമാണ്. ദൈവകൃപയാൽ നിർമ്മലമായി ജനിക്കുകയും ആ നൈർമല്യം ജീവിത അവസാനം വരെ കൊണ്ടു നടക്കുകയും ചെയ്തവളാണ് പരിശുദ്ധ അമ്മ. ആ അമ്മയുടെ ജീവിതത്തിലെ നിർമ്മലത നമ്മുടെ ജീവിതത്തിലും പകർത്തേണ്ടതാണ്. അചഞ്ചലമായ വിശ്വാസത്തിന്റെയും അത്യധികമായ സ്നേഹത്തിന്റെയും സമ്പൂർണ്ണ സമർപ്പണത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ് പരിശുദ്ധ കന്യകാ മറിയം. അതുകൊണ്ട് തന്നെയാണ് കുരിശൻ ചുവട്ടിൽ വെച്ച് അന്ത്യസമാനമായി ദൈവപുത്രൻ പരിശുദ്ധ കന്യകാ മറിയത്തെ നമുക്കായി നൽകിയത്. ജുവാക്കിമിന്റെയും അന്യയുടെ മകളായി ജന്മപാപമില്ലാത്ത ഉഷകാല നക്ഷത്രത്തിന്റെ ശോഭയിൽ മറിയം ജനിച്ചു. പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ ജനനം കത്തോലിക സഭയിലും കത്തോലിക്കയുടെ ഇടയിലും വളരെയധികം മധുരമേറിയതാണ്. കാരണം രക്ഷാഗ്ര കർമ്മത്തിലും വിശുദ്ധ ഗ്രന്ഥത്തിലും വളരെയധികം പ്രാധാന്യമുള്ളവളാണ് പരിശുദ്ധ അമ്മ. ആദ്യ മാതാപിതാക്കൾക്ക് പരുദീസം നഷ്ടമാകാൻ കാരണമായ സാത്താനോട് ദൈവം ഇങ്ങനെ പറഞ്ഞു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതികളും അവളുടെ സന്തതികളും തമ്മിലും ശത്രുത ഉളവാക്കും, അവൾ നിന്റെ തലയെ തകർക്കും. അതുകൊണ്ട് തന്നെ രക്ഷാഗ്ര ചരിത്രത്തിൽ കടന്നു വരുമ്പോൾ സാത്താൻ ഓരോ സ്ത്രീയെയും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ലുഖായുടെ സുവിശേഷത്തിൽ ഗബ്രിയൽ ദൂതൻ വഴി ആ മംഗള വാർത്ത നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി എന്ന് അഭിസംബോധന ചെയ്യപ്പെട്ടു. മറിയം എന്ന വാക്ക് കിട്ടപ്പോൾ സാത്താനും അവന്റെ കോട്ടയും പ്രഘംബനം കൊണ്ടു. അന്നു മുതൽ മറിയം രക്ഷാഗ്ര കർമ്മത്തിൽ പങ്കാളിയായിത്തീർന്നു. മനുഷ്യപുത്രന് ജന്മം നൽകി ലോക മാതാവായിത്തീർന്നു. ദൈവത്തിന്റെ ഹിതം നിറവേറ്റിയവളാണ് പരിശുദ്ധ അമ്മ. അതിനുവേണ്ടി തന്റെ ആയുസ് മുഴുവൻ അവൾ നൽകി. ദൈവനിയോഗങ്ങൾ നിറവേറ്റിക്കൊണ്ട് നമുക്ക് മാതൃകയായി നൽകിക്കൊണ്ടാണ് പരിശുദ്ധ അമ്മ ജീവിച്ചത്. വിശുദ്ധ അംബ്രോസ് ഇപ്രകാരം പറയുന്നു, മറിയം സ്വർഗീയ ഗോപിനിയാണ്. ഇതുവഴി ദൈവം ഇറങ്ങി വന്നത് മനുഷ്യൻ മരണത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുവാൻ വേണ്ടിയാണ്. അതുമാത്രമല്ല, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ മറിയത്തെ കുറിച്ച് ഇപ്രകാരം പറയുന്നു, സൂര്യനെ ഉടയാടാക്കിയവൾ പന്ത്രണ്ട് നക്ഷത്രത്തെ ശിരസിൽ കിരീടമായി അണിഞ്ഞവൾ, ചന്ദ്രനെ പാദത്തിൽ വഹിച്ചവൾ. അതുകൊണ്ട് തന്നെ മറിയം സൂര്യശോഭയിൽ നിറഞ്ഞു നിൽക്കുന്നു. ആഗോള കത്തോലിക്ക സഭ ഉത്ഭവ പാപമില്ലാതെ ജനിച്ച് കർമ്മം കൊണ്ട് പാപം ചെയ്യാതെ ജീവിച്ച പരിശുദ്ധ കന്യാ മറിയത്തിന്റെ അമലോത്ഭവ തിരുനാൾ സെപ്റ്റംബർ 8 സന്തോഷപൂർവം കൊണ്ടാടുന്നു. 1854 December 8 പരിശുദ്ധ കന്യാ മറിയത്തിന്റെ അമലോത്ഭവം പ്രഖ്യാപിക്കപ്പെട്ടത്. നമ്മുടെ ഓരോ പ്രതിസന്ധികളിലും വിഷമങ്ങളിലും മാതാവിന്റെ മാധിസ്ഥ്യം വഴി ഈശോയിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ വാരി ചൊരിയാം. സമ്പൂർണ്ണ ലോകത്തിന്റെയും അമ്മയായ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ മാധിസ്ഥ്യവും സാന്നിധ്യവും യാചിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.
ജയ് ക്രൈസ്റ്റ്.